ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പാച്ചി ആർ ടി ആർ 164V ആണ് ഈ ബൈക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിസൈൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു എയറോ ഡൈനാമിക് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ടി വി എസിൻ്റെ 160 പഴയ അപ്പാച്ചയുടെ സെയിം ഡിസൈൻ തന്നെയാണ്. ഡിസൈനിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. BS4 സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. പലർക്കും ഇഷ്ടമില്ലാത്തതും എന്നാൽ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളതുമായ ഒരു ഹെഡ്ലൈറ്റാണിത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ വണ്ടിയുടെ പിക്ക് കണ്ട് എനിക്കിഷ്ടമില്ല എന്ന് നേരിട്ട് കണ്ടപ്പം ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണിത്. അപ്പോൾ അതുപോലൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്റ്റീവ് പോർഷനാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക്. പെട്രോൾ ടാങ്കിൻ്റെ ഡിസൈൻ തന്നെയാണ് എനിക്കും പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഡിസൈൻ എലവൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പെട്രോൾ ടാങ്കാണ്. ബിക്കോസ് ഇതൊരു ഹ്യൂജ് പെട്രോൾ ടാങ്കാണ്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ പെട്രോളിൻ്റെ ഈ സംഭവം വന്നിരിക്കുന്നത് സെൻറ്ററിലുമല്ല, അത്യാവശ്യം റൈറ്റ് സൈഡിലേക്ക് മാറിയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത്, ഇത് ടെയിൽ ലൈറ്റും ഹെഡ്ലൈറ്റും LED ആണ്. ബാക്കി രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഹലോജൻ വന്നിരിക്കുന്നത്. അപ്പം ടെയിൽ ലൈറ്റ് അത്യാവശ്യം നല്ലൊരു LED സെറ്റപ്പാണ്, നല്ലപോലൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലൊക്കെ ഇതിൻ്റെ ബാക്ക് വ്യൂ അടിപൊളിയാണ് കാണാൻ. അട്രാക്റ്റീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽ. ഗ്രാബ് റെയിൽ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തിനോടെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഒരു ബാറ്റ്മാൻ ഗ്രാബ് റെയിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഒരു ഡിസൈനിലാണ് കമ്പനിന് ഗ്രാബ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ്, നല്ലപോലൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും. മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ മീറ്റർ. ആദ്യം നല്ലൊരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു മീറ്ററാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഇതില്ല. ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, RPM കയറി പോകുന്നത്, പിന്നെ എത്ര കിലോമീറ്റർ ആയി ഓടിയെന്ന് കാണിക്കും, എത്ര കിലോമീറ്ററോട് ഓടും എന്ന് കാണിക്കും, പിന്നെ ടൈം, പിന്നെ ഇവിടെ വാണിംഗ് ലാംപ്സ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ലാമ്പ്, എൻജിന് ABS, ഹൈ ബീം, ലോ ബീം, ന്യൂട്രല്, പിന്നെ പെട്രോൾ ഫ്യൂവലിൻ്റേത്, പിന്നെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മീറ്റർ വന്നിരിക്കുന്നത്. പിന്നെ ഗൈസ്, മീറ്ററിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇതിൻ്റെ സ്വിച്ചസ് അതേപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. ഇവിടെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ്. ആ ഹോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് ഡ്യുവൽ ഹോണാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോണാണ്. അതെ, ഇത് ഡ്യുവൽ ഹോണാണ്. പിന്നെ ഗൈസ്, റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ ഗ്രില്ലിൻ്റെ സ്വിച്ച്, സെൽഫ് സ്റ്റാർട്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ച് തരാം. അതിന് മുമ്പേ ഞാൻ എക്സോസ്റ്റ് ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എക്സോസ്റ്റ്. നമ്മുടെ 200 പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെയിം എക്സോസ്റ്റ് തന്നെയാണ്, ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ബേസ് ഉള്ളൊരു സൗണ്ട് തന്നെയാണ്. നോർമൽ എക്സോസ്റ്റിനേക്കാൾ ഒരു പൊട്ടിക്ക് ബേസ് ഉണ്ട്, അത്രയ്ക്ക് ബേസൊന്നുമില്ല. 200 അത്രയും ബേസ് ആയിട്ടുള്ള ഒരു സൗണ്ടല്ല, ബട്ട് ഒരു ചെറിയൊരു ബേസ് ഉണ്ട്. ഞാൻ കേൾപ്പിച്ച് തരാം. പെഡൽ സൗണ്ട് തന്നെ നല്ല ബേസിൽ തന്നെയാണ് ഗൈസ് കേട്ടത്. ഇപ്പോൾ ഗൈസ്, നമ്മൾ റബ്ബ് ചെയ്യുന്നതിനനുസരിച്ച് നല്ലപോലൊക്കെ ബേസുള്ളൊരു സൗണ്ടാണ് ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൈസ്, ഇതിൻ്റെ സീറ്റിംഗ് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അപ്രൈറ്റ് അല്ല. കറക്റ്റ് അപ്രൈറ്റ് ആണെങ്കിൽ ഞാൻ ദേ ഇവിടെ പിടിക്കണം, ഇവിടുന്ന് ഒരു പൊട്ടിക്കിങ്ങനെ താന്നിരിക്കണം. അപ്പം ചെറിയ രീതിയിൽ ഇച്ചിരി സ്പോട്ടി ആയിട്ടാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പൊസിഷൻ വന്നിരിക്കുന്നത്. അത് ഈ ഹാൻഡിൽ ബാർസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം ഹാൻഡിൽ ബാർസ് അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ഫീലാണ്. അതെ, പിന്നെ ഇതൊരു സിംഗിൾ റോഡ് ഹാൻഡിൽ ബാറാണ്, പിന്നെ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നമ്മുടെ നോർമൽ ബൈക്കിൽ ഇവിടെ പിടിക്കുമ്പോൾ ഇതിലിങ്ങനെ നമുക്ക് നീക്കി പിടിക്കാം, ആ ഒരു വൈഡ്നെസ് ഉണ്ട് ഹാൻഡിൽ ബാറിന്. അപ്പോൾ ഗൈസ്, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എൻജിനിൽ നിന്നും തുടങ്ങുന്ന ഞാൻ ഇതിൻ്റെ കംപ്ലയിൻസിൽ നിന്നും തുടങ്ങാം. അപ്പം ഇതിന് രണ്ട് കംപ്ലയിൻ്റാണ് എടുത്തു പറയാനായിട്ടുള്ളത്. ഒന്ന്, ഇതിൻ്റെ മെയിൻ കംപ്ലയിൻ്റാണ് ഈ വണ്ടിയുടെ ടയേഴ്സ്. ഈ വണ്ടിയുടെ ടയേഴ്സ് സത്യം പറഞ്ഞാൽ TVS തന്നെ സ്റ്റോക്ക് വരുന്ന ടയേഴ്സ് ഒട്ടും കൊള്ളത്തില്ല. വണ്ടി നല്ലപോലൊക്കെ പാളും. അത്യാവശ്യം ചെളിയിലോ കുണ്ടിലോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ
വണ്ടി പാളാൻ നല്ലപോലൊക്കെ ചാൻസ് ഉണ്ട്. ഒട്ടും ഗ്രിപ്പ് ഇല്ലാത്തൊരു ടയറാണ്. പിന്നെ ഗൈസ് അതേപോലൊക്കെ പറയാനുള്ള രണ്ടാമത്തെ കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ ചെയിനടി. സാധാരണ ടി വി എസ് ബൈക്കുകളിലൊന്നും കണ്ടുവരാത്ത ഒരു കാര്യമാണ് ബൈക്കിൻ്റെ ചെയിനടി. ബട്ട് ഈ ഒരു 160ക്ക് ഒരു ഒരു സ്റ്റാർട്ടിങ് വൺ ഇയർ ഒന്നും ഒരു ട്രബിളും കാണത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിക്ക് ചെയിനടി തുടങ്ങുന്നു. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിലൊന്നും ഒരു വിഷയമില്ല. ടെലിസ്കോപ്പിക്കും മോണോഷോക്കും ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡ് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് സ്റ്റിഫാണ്. പക്ഷേങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിലാണ് വണ്ടി മികച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. 160 cc എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇത്രയും പവർഫുള്ളായിട്ടൊരു ബൈക്ക് വേറെ കാണത്തില്ല. പക്ഷേ RTR 200 ആ ഒരു ക്യാരക്ടറേ അല്ല. ബിക്കോസ് RTR 200 ഒരു 200 cc അത്രയും പവർ എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേങ്കിൽ 160 cc എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പാച്ചെ RTR 160 പവർ ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ബ്രേക്കിംഗ് സെറ്റപ്പ് വന്നിട്ട് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്, ഡ്യുവൽ ചാനലല്ല. പിന്നെ ബ്രേക്കിങ്ങിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നല്ലപോലൊക്കെ ബ്രേക്കിംഗ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഇവിടെ നോക്ക്, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ടയേഴ്സ് വെച്ച് നമുക്ക് കോൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, വണ്ടി പാളിപ്പോവും. പിന്നെ ഗൈസ് ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണോയെന്ന് ചോദിച്ചാൽ അതെ, നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലൊക്കെ പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബൈക്ക് തന്നെയാണ്. പക്ഷേങ്കിൽ അതൊരു 160 cc അകത്ത് നിന്ന് തന്നെ നിങ്ങൾ അതിനെ നോക്കണം. അല്ലാതെ പവറാണെന്ന് പറഞ്ഞ് നമുക്ക് വണ്ടി മാറ്റി നിർത്താനൊന്നും കഴിയത്തില്ല. നിങ്ങളെങ്ങനെ ഓടിക്കുന്നു ആ രീതിയിലിരിക്കും വണ്ടി. പവറുണ്ട്, പക്ഷേ നിങ്ങൾ നോർമലി ഓടിച്ചാൽ അതുപോലൊക്കെ തന്നെ ഓടിക്കാം. പിന്നെ ഗൈസ് ഇതിൻ്റെ വൈബ്രേഷൻസിൻ്റെ കാര്യം പറയുമ്പം, നോർമലി ഈ ബൈക്കിന് വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈക്കിന് വൈബ്രേഷൻസ് ഉണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ രണ്ട് പ്രോബ്ലംസിലൊന്നും ഇതിൻ്റെ ചെയിനടിയാണ്. ആ ചെയിനടി മൂലം തന്നെ വണ്ടിക്ക് അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഉണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ അത്യാവശ്യം ടൂറ് പോകാനാണെങ്കിൽ തന്നെ ഈ വണ്ടി നമുക്ക് നല്ലപോലെ ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് പെയിനും കാര്യങ്ങളൊന്നും വരത്തില്ല. നോർമലി ഉള്ള ആ ഒരു റൈഡിംഗ് പോസ്റ്ററിനേക്കാൾ ചെറിയ രീതിക്കൊന്ന് സ്പോട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ എൻജോയ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ വണ്ടി ഒന്ന് വലിച്ചെടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഞാൻ ഒരുപാട് അങ്ങ് വലിച്ചെടുക്കുന്നില്ല. കാരണം വണ്ടി പിവറാണെങ്കിലും ടയറ് ഒരുമാതിരി ചളവാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഒരുപാടൊന്നും വലിച്ചെടുക്കുന്നില്ല. പിന്നെ ഗൈസ് ഇതിൻ്റെ പവറാണെങ്കിൽ തന്നെ അത്യാവശ്യം പ്രത്യേകതയുണ്ട് ഇതിന്. കാരണം ചില വണ്ടിക്ക് ഇനീഷ്യലി പുള്ള് കൂടുതലായിരിക്കും, സോ ടോപ്പൻ്റ് കുറവായിരിക്കും. ചില വണ്ടിക്ക് മിഡ് റേഞ്ച് ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ്, ചില വണ്ടിക്ക് ടോപ്പൻ്റ് ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് അങ്ങനൊരു കമ്പാരിസണേ വരുന്നില്ല. കാരണം വണ്ടി നമ്മൾ ഏത് റേഞ്ചിലിടുന്നോ ആ റേഞ്ച് വണ്ടി മാക്സിമം പവറിൽ തന്നെ വർക്ക് ചെയ്യും. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ 0 to 70 ഒക്കെ സിമ്പിളായിട്ടാണ് കയറിയത്. അപ്പോൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി നല്ല പോലൊക്കെ കയറി പോകുന്നുണ്ട്. വയസ് അതിൻ്റെ ആകെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ടയറൊന്ന് വെട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതായത് ആ ടയറിൻ്റെ ഒരു ബാഡ് പെർഫോമൻസ് കൊണ്ട് വണ്ടി നിങ്ങൾ തള്ളിപ്പറയണ്ട. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് മെറ്റീരിയൽസ് വല്ലതും ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി നൈസായിട്ട് ക്രൂസ് ചെയ്തുകൊണ്ട് നടക്കാൻ കഴിയും. അതുകൊണ്ട് ടയർ ഒരു പന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, അത് TVS തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടയറാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ മറ്റൊരു ഫാക്ടറാണ് ഇതിൻ്റെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ്. അപ്പം ക്ലച്ച് ഫീലും ഗിയർ ബോക്സും പറയുകയാണെങ്കിൽ തന്നെ, ക്ലച്ച് ഫീലെന്ന് പറയുവാണെങ്കിൽ ക്ലച്ച് അത്യാവശ്യം ടൈറ്റായിട്ടുള്ളൊരു ക്ലച്ചാണ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു കുഴപ്പമില്ല, നല്ല ഗിയർ ബോക്സാണ്. ഇനി ഫോഴ്സ് ന്യൂട്രൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഫോഴ്സ് ന്യൂട്രൽസ് ഒന്നും കിട്ടത്തില്ല. നല്ല ഗിയർ ബോക്സാണ്, നല്ല ക്രിസ്പായിട്ട് തന്നെ ഗിയർ വീഴുന്ന നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഗൈസ് ഇതിൻ്റെ മിറർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. ABS മിറർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തരക്കേടില്ല.
അത്യാവശ്യം നല്ല മിറേഴ്സ് തന്നെയാണ്. നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നോർമൽ റിവ്യൂ ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യും, മീൻസ് ഇതിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്യുമെന്നാണ് ഞാൻ മിക്ക റിവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മിറേഴ്സ് വെച്ചിട്ട്. ബട്ട് ഇതിൻ്റെ ഈ ഒരു ലിറ്റിൽ പോർഷൻ ഇത്ര കട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് പുറകിലേക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു മിറേഴ്സാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അയാളുടെ ഐഡിയും കാര്യങ്ങളോ എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അതേപോലൊക്കെ തന്നെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിന് ആൾക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. അപ്പോൾ ഗൈസ്, എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായി കാണുന്നത് വരെ ബൈ ബൈ.